പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു. നല്ല ഭംഗിയുള്ള സ്ഥലമാണല്ലേ, വളരെ പശുമയുള്ള സ്ഥലമാണ്. ഇവയെല്ലാം ദൈവം നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹമാണ്. ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവം മനുഷ്യർക്ക് ആവശ്യമുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും പരിപൂർണമായി തന്നിരിക്കുന്നു. മനുഷ്യരാണ് അവയെ യഥോചിതം ഉപയോഗപ്പെടുത്താതിരിക്കുന്നത്. പണ്ട് കാലത്ത് തന്നെ ഈ ഡാം പണിത് ഈ വെള്ളത്തെ ജനങ്ങളുടെ അനുഗ്രഹത്തിനായി ഉപയോഗപ്രദമായിരിക്കുവാൻ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്തെ നന്മ ചെയ്തിരിക്കുന്നു. അവർക്കു വേണ്ടി നാം ദൈവത്തിന് സ്തോത്രം പറയണം. ഇപ്പോൾ ദൈവം നിങ്ങൾക്കൊരു വാക്ക് നൽകുന്നു. 121 സങ്കീർത്തനം 3 വാക്യത്തിൽ, നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. ദൈവം നമ്മെ കാക്കുന്നവനാണ്. നമുക്ക് അനേകം തിന്മകൾ സംഭവിക്കുന്നുണ്ടല്ലേ. മനുഷ്യരാൽ ഉണ്ടാകുന്ന തിന്മകൾ, പ്രകൃതിക്ഷോഭത്താൽ ഉണ്ടാകുന്ന തിന്മ, ദുഷിച്ച ദുരാത്മാവിനാൽ ഉണ്ടാകുന്ന തിന്മ, അസൂയയുടെ ആത്മാവിനാൽ ഉണ്ടാകുന്ന തിന്മ, എത്രയോ തിന്മകൾ ഉണ്ടാവുന്നു. കണ്ണിൽ കാണുന്ന ശത്രുക്കളുണ്ട്, കണ്ണിൽ കാണപ്പെടാത്ത ശത്രുക്കളുമുണ്ട്. രാത്രി ഉറങ്ങുമ്പോൾ നമ്മെ ആരാണ് സംരക്ഷിക്കുന്നത്? പകലിൽ ഉണർന്നിരിക്കും. പക്ഷേ ഈ വചനം പറയുന്നു, നിന്നെ കാക്കുന്നവൻ ഉറങ്ങുകയില്ല. അവൻ രാവും പകലും നമ്മുടെ മേൽ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ടിരിക്കും. എന്റെ മക്കൾ സുരക്ഷിതരായിരിക്കണം, നന്മയുള്ളവരായിരിക്കണം, തിന്മയവരെ തൊടാൻ പാടില്ല എന്ന് രാവും പകലും നമ്മെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അത്ഭുതവാനായ ദൈവം, അവൻ നമ്മെ കാത്തു സൂക്ഷിക്കുന്നു. ഒരമ്മ കുഞ്ഞ് ജനിച്ച ഉടനെ ആ കൈക്കുഞ്ഞിനെ തന്റെ അടുത്ത് കിടത്തി ഉറക്കുന്നു, അല്ലേ? അമ്മയെപ്പോഴാണ് ഉറങ്ങുക എന്ന് പറയാനാവില്ല. പക്ഷേ കുഞ്ഞ് ചെറുതായി കരയുന്ന ശബ്ദം കേട്ടാൽ ഉടനെ പെട്ടെന്ന് അമ്മ ഉറക്കമുണരും. അത് കണ്ടിട്ടില്ലേ, അമ്മയുടെ മനസ്സ് ആ കുഞ്ഞിന്റെ മേൽ ഉള്ളതുകൊണ്ട് തനിച്ച് കിടന്ന് ഉറങ്ങില്ല, ഉറങ്ങുന്നത് പോലെ തോന്നും. ചെറിയൊരനക്കമുണ്ടായാലും ഉണർന്ന് കുഞ്ഞെങ്ങനെയുണ്ടെന്ന് നോക്കും. അതാണ് മാതാവിന്റെ സ്നേഹം. അവരെപ്പോഴുറങ്ങും എപ്പോഴുണരും എന്ന് പറയാൻ സാധിക്കില്ല. ജാഗ്രതയായിരിക്കും കാരണം കുഞ്ഞിനെ കാത്തു സൂക്ഷിക്കാൻ. അതുപോലെ തന്നെയാണ് ദൈവം, എന്റെ മക്കൾ അവരെ ഞാൻ കാത്തു സൂക്ഷിക്കണമെന്ന്, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. നമ്മെ എപ്പോഴും സംരക്ഷിക്കുന്ന അത്ഭുതവാനായ ദൈവം, ആപത്ത് വന്നു എന്ന് ഭയപ്പെടേണ്ട, ആർക്കും നിങ്ങളെ തൊടാനാവില്ല, ഉപദ്രവിക്കാനാവില്ല, അടുക്കാനാവില്ല, യഹോവ നിങ്ങളെ കാക്കുന്നവനായുണ്ട്. നിങ്ങളെ ഉറങ്ങാതെയും മയങ്ങാതെയും കാത്തു സൂക്ഷിക്കുന്ന അത്ഭുതവാനായ ദൈവം, നിങ്ങളത് വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പോക്കിലും വരവിലും നിങ്ങളുടെ യാത്രയിലും നിങ്ങൾ വസിക്കുന്നിടത്തും എല്ലായിടത്തും അവൻ സംരക്ഷിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ പറയൂ, എന്നെ കാക്കുന്നവൻ ഉറങ്ങുകയില്ല. ഇന്ന് സന്തോഷത്തോടെ പറയൂ, ദൈവമേ, എന്നെ കാത്തു സൂക്ഷിക്കുന്ന ദൈവം ഉറങ്ങാതെയും മയങ്ങാതെയും രാവും പകലും എന്നെ കാത്തു സൂക്ഷിച്ച് അത്ഭുതകരമായി നടത്തുന്നതിനായി സ്തോത്രം, സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ.